വർഷങ്ങൾക്ക് മുൻപ് ചെമ്പിൽ ഒരു അനുഗ്രഹീത കുടുംബത്തിൽ ഒരു സുന്ദരക്കുട്ടൻ ജന്മമെടുക്കുന്നു. ചെമ്പിൽ തന്നെ പഠിച്ച് വളർന്ന് മിടുക്കനായി വരുന്നു. ലോ കോളേജ് എറണാകുളത്ത് പഠിക്കുന്നു. മലയാള സിനിമാ രംഗത്തേക്ക് കാല് വയ്ക്കുന്നു. തന്നെ രവി ഒളിച്ചുപോയി. തഹസിൽദാർ അദ്ദേഹത്തിന്റെ മോളെ തട്ടിക്കൊണ്ടു. മനുഷ്യ വഴിയടക്കാൻ സമയം അച്ഛനമ്മയെ മാത്രമേ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. ഇപ്പൊ കേട്ട അവിടെ മുതൽ പിന്നീടെല്ലാം ഗാന്ധിക്കാരന്റെ വീട്ടിൽ നിന്ന് ടി വി കാണുമ്പോൾ പെട്ടെന്ന് സ്ക്രീനിൽ മമ്മൂട്ടിയുടെ മുഖം തെളിഞ്ഞു. അപ്പൊ എന്റെ മടിയിലിരുന്ന എന്റെ പേരക്കുട്ടിയാണ്, അവന് 4 വയസ്സേ ഉള്ളൂ. അവൻ പെട്ടെന്ന് കയ്യടിച്ചു. അവന്റെയും ഹീറോ ശ്രീ മമ്മൂട്ടിയാണ്. പ്രവാചകന്റെ സ്വരത്തിൽ മേള സംവിധാനം ചെയ്ത കെ ജി ജോർജ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് ഇയാൾ ഈ മരണക്കിണർ ഓടിക്കുന്ന സർക്കസ്കാരനായിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇയാൾ ഇവിടെ കൊണ്ട് നിൽക്കാനുള്ളവനല്ല എന്ന്. ലാലേട്ടനെ ലാലേട്ടനെന്നും മമ്മൂക്കായ മമ്മൂട്ടി സാറെന്നും അഡ്രസ് ചെയ്യുന്നതിൻ്റെ എന്തുകൊണ്ടാണ്? മൂത്ത ചേട്ടനാണ് എന്തോ എന്നെ ഇഷ്ടമാണ്. മറ്റൊരു പാട്രിയാർക്കാണ്, കുലപതിയാണ്. '80s തന്നെ ഏറ്റവും സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാർ നമുക്കാണ്. അതിനിന്നും ഒരു മാറ്റവുമില്ല. നോക്കണ്ടേ, പിടിച്ചാ കിട്ടുമെന്ന് തോന്നില്ല സാറേ. അവന്റെ വണ്ടിയുടെ ഏലയില് തോടിയെത്താൻ ചുടയുള്ള ആപ്പിള്ളേര് ഈ ഭൂമത്തോടാണ്. ഞാൻ മനുവാണ്. മനു മനു അല്ലേ? ഏ മനുഷ്യ, ഞാൻ മനുവാണെന്ന് പറഞ്ഞില്ലേ? ഐ ആം എ സയന്റിസ്റ്റ്. ഞാനൊരു ശാസ്ത്രജ്ഞനാണെന്ന്. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ജീവിതത്തിൽ പണം മാത്രം പോരാ, സ്നേഹിക്കാനാണ്. അതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. ഒരു പേരില്ല എന്നുള്ളത് തന്നെ നമ്മുടെ പ്രശ്നം. വേദനിക്കുന്ന പോലീസ് അതാണ് ഒരു പ്രത്യേക ജീവിതല്ലേ? ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. കർത്താവ് തുണച്ചു വെറുതെ പറയാനൊന്നും ആയിരിക്കും. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടൻ. ഏലിയൻ, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദി തേർഡ് കൈൻഡ്. അങ്ങനെ വിഷയങ്ങളിൽ എനിക്കും ദേഷ്യം ടേസ്റ്റ് ഉണ്ട്. ഒന്നും അറിയാൻ പാടാത്തോലെ. സാറിന് പൊതുവെ പെണ്ണുങ്ങളോട് അകൽച്ച ഉണ്ടല്ലോ. പിന്നെ ഞാൻ ടെസ്റ്റ് വിശ്വസിച്ചല്ലേ. ഇവനെ ഇപ്പൊ എന്റെ വീടിന്റെ വാതിൽ ഓടിച്ചു കളയാനാണ് എന്റെ പ്രധാന പ്രശ്നം. അതെന്റെ വ്യായാമത്തിന്റെ ഗുണമാണ്, എക്സസൈസ്. വല്ല സംഭവിച്ച സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. ഓക്കെ, എത്തിയാണ് നിർത്തട്ടെ. ഒരു വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമ എന്നെ വിളിച്ചാൽ ഞാൻ ഒരിക്കലും അഭിനയിക്കില്ല. മലയാള സിനിമയിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടർ മമ്മൂട്ടി എന്ന. മമ്മൂട്ടി ഈസ് മെച്യൂറിംഗ് വിത്ത് ഏജ്, ഇംപ്രൂവിംഗ് വിത്ത് എവറി ഫിലിം. ടു ബി ഇൻസ്റ്റിങ്ക്റ്റീവ്, ഇറ്റ് വുഡ് ബി വണ്ടർഫുൾ ഫോർ എനി ആക്ടർ. ും അടുത്തു പോലും ആർക്ക് എത്താനൊക്കാത്ത വിധത്തിൽ കഴിവ് കൊണ്ടും ആകാര സൗന്ദര്യം കൊണ്ടും ശബ്ദം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട കഴിയുന്നതാണ് മലയാള മണ്ണിന്റെ സമ്പത്താണ്, സ്വത്താണ്. India's greatest actors of all time. ലോകമെങ്ങും എവിടൊക്കെ മലയാളികൾ ഉണ്ടോ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധത്തിൽ സ്വാധീനം ചെലുത്തിയ ഏക നടനും മമ്മൂട്ടിയാണ്. എപ്പോഴും ഉദാഹരിക്കാറുണ്ട്, പക്ഷെ മമ്മൂട്ടിക്ക് ഉദാഹരിക്കാൻ ആരുമില്ല. മമ്മൂട്ടി മമ്മൂട്ടി തന്നെയാണ്.